ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രേക്ഷക ശ്രദ്ധ നേടി തിയേറ്ററുകളിൽ ചിരിപ്പിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജോണി ജോണി എസ് എപ്പ എന്ന സിനിമയുടെ സംവിധായകൻ ജി മാർത്താണ്ഡനാണ്. സർ, സ്വാഗതം. സർ, സിനിമയെക്കുറിച്ച് പ്രേക്ഷകരോടൊന്ന് പറയാമോ? അപ്പോൾ പാവാടയ്ക്ക് ശേഷം ഞാൻ ചെയ്യുന്നൊരു ചിത്രമാണ് അത്. ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും ഗ്യാപ്പ് വന്നത്. വെള്ളിമൂങ്ങ എന്ന സിനിമ ചെയ്ത് വെള്ളിമൂങ്ങ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയ ജോജി തോമസാണ് ഈ പടത്തിന് കഥാ തിരക്കഥ സംഭാഷണം ചെയ്തിരിക്കുന്നത്. വൈശാഖരാജനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹീറോ ആയ കുഞ്ചാക്കോവനാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഇത് തിയേറ്ററിലെത്തി എത്തിയതിന് ശേഷമുള്ള റെസ്പോൺസ് പറഞ്ഞാൽ നല്ല ചിരിയുള്ള പടം, നല്ല കുടുംബ പ്രേക്ഷകർക്ക് കയറി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലുള്ള ഇതാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പടം കണ്ട് നന്നായി കൊണ്ടായിരിക്കുമല്ലോ അവരിത് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കുടുംബസമേതം കണ്ടാൽ രസിക്കുന്ന ഒരു സിനിമയായിരിക്കും. കാരണം ഷറഫുദ്ദീൻ്റെയും ടെനി ടോമിൻ്റെയും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ കലാഭവൻ ഷാജോൻ്റെയൊക്കെ നിറഞ്ഞ ചിരിയുടെ ഒരു സാന്നിധ്യം ഈ ചിത്രത്തിൽ ത്രൂ ഔട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കുടുംബ ചിത്രം ഗ്രാമീണ പശ്ചാത്തലം, പാവാടയും അതുപോലെയായിരുന്നു, ഗ്രാമീണ പശ്ചാത്തലമായിരുന്നു, ദൈവത്തിൻ്റെ സ്വന്തം ക്ലേറ്റസും അതുപോലെയായിരുന്നു. അപ്പം അതുപോലെ തിരഞ്ഞെടുക്കുന്നതാണോ അതോ കോയിൻസ് അങ്ങനെ വന്നു ചേരുന്നതാണോ? അത് സംഭവിച്ചു പോകുന്നത് ഞാൻ പോലും അറിയാം. പിന്നെ ഇത് ഗ്രാമീണ മാത്രമല്ല, ഇത് ഗ്രാമത്തിൽ നിന്നും പിന്നീട് ഇതിൻ്റെ ട്രാൻസിഷൻ പല രീതിയിലേക്കും പോകുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഈ കഥ കേൾക്കുമ്പം എനിക്കൊന്നും അറിയില്ല, വില്ലേജ് സബ്ജക്റ്റ് ആകുമ്പോൾ കൂടുതൽ എനിക്ക് അട്രാക്ഷൻ കൂടാറുണ്ട് എനിക്ക്. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും, വിനോദ ടെമ്പിളിയാണ് ഇത് ക്യാമറ ചെയ്തിരിക്കുന്നത്, അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് ആ ഏരിയ ചെയ്തിട്ടുണ്ട്. നീണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തത്, നീണ്ടൂർ അവിടെയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത പടത്തിനുണ്ട്. ലാൻഡ്സ്കേപ്പ് നല്ല ലാൻഡ്സ്കേപ്പായിരുന്നു, നല്ല ഇതാണ്. പിന്നെ ഏറ്റവും പറയേണ്ട ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ചിത്രം, മലയാളത്തിൽ കുറേ അധികം നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഈ പടത്തിൽ വന്ന് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ മികച്ച വേഷങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരും നന്നായിട്ടുണ്ടെന്ന് എല്ലാ സൈഡും. വിജയരാഘവൻ ചേട്ടന്, ഗീതച്ചേച്ചി ഒരു 4 വർഷത്തിന് ശേഷമാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ചേച്ചിയുടെയൊക്കെ സാധാരണ ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ട് ഹ്യൂമറിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അനൂസിത്താരുടെ പെർഫോമൻസ് അവരും നല്ല ഹ്യൂമർ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മമതയുടെ വളരെ കണ്ണു നിറയ്ക്കുന്ന ഇരിക്കുന്നുള്ള പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ഈ ചിത്രത്തിൽ ഒരു ഏരിയ വന്നിട്ടുണ്ട്. ഈ ചാക്കോശന് ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടാണല്ലോ മലയാളത്തിലോട്ട് വരുന്നത്, പക്ഷേ ഇപ്പം അഭിനയിക്കുന്ന ചിത്രങ്ങളെല്ലാം കുടുംബ പശ്ചാത്തലം, മകൻ അങ്ങനത്തെ ചിത്രങ്ങൾ. അപ്പം ഈ സിനിമയിൽ ചാക്കോശനെ തന്നെയാണോ ആദ്യം തീരുമാനിച്ചിരുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ കഥ എഴുതിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ചാക്കോച്ചൻ, എൻ്റെ ജോജിൻ്റെ മനസ്സിൽ ചാക്കോച്ചൻ തന്നെയായിരുന്നു. കാരണം ചാക്കോച്ചൻ എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരു നമ്മുടെ അടുത്ത വീട്ടിലൊരു പയ്യൻ എന്നുള്ള പോലെ എല്ലാവർക്കും. പിന്നെ ആ മുഖം പോലെ തന്നെ സൗമ്യനായ ഒരു വ്യക്തിയാണ്. അപ്പം അതിനപ്പുറത്ത് വേറൊരു കാശ് ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചാക്കോച്ചനടുത്ത് കഥ പറയാൻ ചെല്ലി. ചാക്കോച്ചന് വേണ്ടി ഇഷ്ടപ്പെടുകയും കുറച്ച് സജഷൻസൊക്കെ അദ്ദേഹവും പറഞ്ഞു. പക്ഷേ പടത്തിൽ പടം കാണുന്നവർക്കറിയാം ഹൃദയത്തിൽ വിങ്ങുന്ന രീതിയിലായിരിക്കും ചാക്കോച്ചനെ നിങ്ങൾ നെഞ്ചിലേറ്റുന്നത്, അതെനിക്ക് ഉറപ്പുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ട് അദ്ദേഹം ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചാക്കോച്ചൻ അഭിനയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് പൊക്കി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം വളരെ മനോഹരമായിട്ട് 25 വർഷമായിട്ട് മലയാള സിനിമ നല്ല വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് ചാക്കോച്ചൻ നന്നായിട്ടുണ്ട്. ഈ ചാക്കോച്ചൻ അനുസരിച്ചത് രാമൻ്റെ ഏതന്തോട്ടത്തിൽ നമ്മൾ കണ്ടൊരു ഒരു ബെസ്റ്റ് കപ്പിൾ കൂട്ടായിട്ടായിരുന്നു. അപ്പോൾ ഇതിലോട്ടും അനു സിത്താരെ തന്നെ ചാക്കോച്ചൻ്റെ നായികയായിട്ട് കൊണ്ടുവരാൻ എന്താ? അല്ല, അനു ഒരു മലയാള ശാലീനത്തെ ഉള്ള നായികയായിട്ടാണ് ഇത് കാണുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ അതുണ്ടെങ്കിലും ഈ അനു ചെയ്യാത്തൊരു ഏരിയയാണ് ഈ പടത്തിൽ പിടിച്ചേക്കുന്നത്. വളരെ കൂടുതലും ഭയങ്കര ഹ്യൂമറാണ് അത്. നായകനെ പോലും വരച്ച വരെ നിർത്തുന്ന ഒരു നായികയായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതുപോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ FIR എണീക്കുന്ന പ്രശ്നമില്ലെന്ന് പറയുന്ന ഒരു ഭയങ്കര ബോൾഡായിട്ടൊരു ക്യാരക്ടറാണ് അനുവിന്. അനുവിനെ നമ്മൾ കാണുന്നതിൽ നിന്നും വെറൈറ്റി ആയിട്ടായിരിക്കും ഈ പടത്തിൽ കാണാൻ പറ്റും. ഇതിൽ കോമഡി ആയിട്ടാണോ അനു സിത്താര? അതെ 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 അതെ, ഇത് ഹ്യൂമറാണ്. ഇത് ഈ പടം ഫാമിലി ഫണ്ട് മൂവിയാണ്. ഇത് ഫാമിലി ഫണ്ട് മൂവിക്കകത്ത് തന്നെ ഇതിനകത്ത് ഇമോഷൻസ് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അത് ആ കഥയുടെ കഥയായിട്ട് ഇത് കിടക്കും, ബ്ലെൻഡ് ചെയ്ത് കിടക്കും. ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് ഹ്യൂമറാണ്, സെക്കൻഡ് ഹാഫ് ഹ്യൂമറാണ്. ഹ്യൂമറിനൊപ്പം തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന, നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലുള്ള ഒരുപാട്, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പൈസ മുതലാകുന്ന പടം നിങ്ങൾ കാണുന്ന പ്രേക്ഷകർക്ക് യാതൊരു സംശയമില്ല. സംവിധായകൻ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വെള്ളിമൂങ്ങയുടെ തിരക്കഥാകൃത്തായിരുന്നു ജോലം. വെള്ളിമൂങ്ങ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു പൊളിറ്റിക്കൽ സെറ്റയർ ആയിട്ട് വന്നത്. അപ്പം അതിൻ്റെ ഒരു തിരക്കഥാകൃത്ത് വരുമ്പം ഈ സിനിമ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്? അല്ല, അതിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് ജോജിയെ പോലെയാണ് കിട്ടിയത്. അപ്പോൾ ജോജി അങ്ങനെ ഓടി നടന്ന് അങ്ങനെ ഒത്തിരി പടങ്ങൾ എഴുതി കമ്മിറ്റ് ചെയ്യുന്ന ആളല്ല. ഒരു പടം ചെയ്താൽ അത് തീർത്തത് അങ്ങനത്തെ. അപ്പം അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത്രയും ഞാൻ ഏറ്റവും ആസ്വദിച്ച ഒരു സിനിമയായിരുന്നു വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങയിൽ നിന്നും ജോജി വേറൊരു ലെവലിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വെച്ചാൽ ഇത് ഫാമിലിയെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും, പിന്നെ ഇതിനകത്തും ഒരു പറയുന്ന കഥയ്ക്കകത്ത് ഇതിനകത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെ അത് പറയുന്നുണ്ട്. അത് പടം കാണുന്നവർക്ക് മനസ്സിലാകുന്നത്.
അതെന്തിനാണ് നമ്മളിപ്പോൾ ഒരു ഒരു സമൂഹത്തിൽ ഒരു കാര്യത്തിനെതിരെ നമ്മൾ പല കാര്യത്തിനും അവർക്ക് നടക്കാതെ വരുമ്പം റിയാക്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ആരെ സമീപിച്ചിട്ട് നീതി കിട്ടാതെ വരുമ്പോൾ നമ്മൾ സ്വയം റിയാക്ട് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ സിനിമ പറയുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അത് ചിരിയിൽ കൂടി വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സാറിൻ്റെ ആദ്യത്തെ സിനിമ ദൈവത്തിൻ്റെ സ്വന്തം ക്ലേറ്റസ് ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ്, രണ്ട് സിനിമകളിലും അദ്ദേഹം ആയിരുന്നല്ലോ. രണ്ട് സിനിമ എന്നെ സിനിമയിൽ കൊണ്ടുവന്ന അദ്ദേഹമാണ് എന്നെ സംവിധായകനാക്കി മാറ്റിയത്. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം സാർ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് പിന്നെ ലാൽജോ സാറിനെ പോലെയും ബ്ലസ് സാറിനെ പോലെയും ഒക്കെ കൊണ്ടുവന്ന ആദ്യമായിട്ട് അവതരിപ്പിച്ചത് മമ്മൂട്ടി സാറാണ്. അപ്പോൾ അവരുടെ പിന്നാലെ എന്നെയും അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ മമ്മൂട്ടി സാറിനെ പോലെ ഒരാൾ ആണ് എന്നെ ഡയറക്ടറായി. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അദ്ദേഹത്തിന് അനുഗ്രഹം എപ്പോഴും ഉണ്ട് എനിക്ക്. കാരണം നമ്മുടെ ഒരു വീട്ടിൽ കയറി ചെല്ലുന്നുള്ള എന്തും എനിക്ക് ചെന്ന് പറയാവുന്ന ആളാണ്. ഈ സിനിമയിലും അദ്ദേഹത്തിൻ്റെ ശബ്ദ സാന്നിധ്യമുണ്ട്. അത് ഏറ്റവും ശബ്ദം കൊണ്ട് എന്നെ അനുഗ്രഹിച്ച് ഞാൻ എൻ്റെ കാര്യം ചെന്ന് പറഞ്ഞപ്പം ഇതിനകത്ത് ഒരു ലാസ്റ്റ് ഒരു കമൻ്ററി അദ്ദേഹം എനിക്ക് വേണ്ടി. അതൊക്കെ വലിയ കാര്യമില്ല. നമ്മളെ കൊണ്ടുവന്ന ഒരാളാണ്. നമ്മൾ എപ്പോഴും നമ്മളോട് ഈടെ പടം നന്നായിട്ട് ചെയ്യണം, വൃത്തിയായിട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മളെ കെയർ ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പം സാറിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. സാർ ഈ പടത്തിലും ശബ്ദം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാൻ സാറിനോട് ഇപ്പം നന്ദി പറയുകയാണ്. അല്ല, ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് വരുമ്പം പുതിയൊരു സംവിധായകനൊപ്പം മമ്മൂക്കയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല? ഇല്ലില്ല, സാർ പുതിയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന എത്ര 60 സംവിധായകരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. 60 സംവിധായകരെ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോക സിനിമ തന്നെ ആരുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഈ 60 പേർക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിട്ടുണ്ട്. അത് കാരണം വലിയ കാര്യമില്ല. അത് അപ്പോൾ അത് അതിനകത്തൊരു അഭിമാനമുണ്ട് നമുക്ക്. പിന്നെ പാവാട, അത് കൂടുതൽ സാറിന് ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമകളിലൊന്നു തന്നെ ആയിരുന്നല്ലോ പാവാട. അപ്പം പാവാടയിലേക്ക് വരുന്നതല്ലേ, എന്താ പൃഥ്വിരാജിനെ ഭയങ്കര ഇമോഷണലി കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വേറിട്ടൊരു അനുഭവമായിരുന്നു പൃഥ്വിരാജിൻ്റെ ആ സിനിമ എന്ന് പറയുന്നത്. അപ്പം പൃഥ്വിരാജിനെ അങ്ങനൊരു കാര്യം എങ്ങനെ പൃഥ്വിരാജിൽ നിന്ന് സാർ? രാജുവും ഞാനും തമ്മിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തമ്മിലുള്ള അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ രാജുവിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടാ നല്ലൊരു സംഭവമായിട്ട് വന്ന് നമുക്ക് പിടിക്കാം. അപ്പം അങ്ങനെ ക്ലീറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാനത് പ്ലാൻ ചെയ്തത്. പക്ഷെ തുടങ്ങാൻ ഇച്ചിരി വൈകിപ്പോയി, കാരണം രാജുവിൻ്റെ തിരക്കും കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഫ്രണ്ടാണ് ബിപിൻ ചന്ദ്രൻ. ബിപിനാണ് നമ്മുടെ ബെസ്റ്റ് ആക്ടറൊക്കെ എഴുതിയ ആളാണ്. 1983 ഞങ്ങളുടെ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പം ബിപിൻ ചന്ദ്രൻ എൻ്റെ അടുത്ത് പാവാട എന്നൊരു ടൈറ്റുമായിട്ടാണ് ആദ്യം വരുന്നത്, ഇങ്ങനൊരു സിനിമ. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതിൻ്റെ കഥയെ കേട്ട് ആ കഥ നല്ല മനോഹരമായിട്ട് വന്നപ്പോൾ നമ്മൾ രാജുവിൻ്റെ അടുത്ത് പറഞ്ഞു. രാജുവിന് താല്പര്യമായി. പക്ഷേ രാജു അതുവരെ ചെയ്തതിന് വ്യത്യാസമായിരുന്നു നാടൻ വേഷമായിരുന്നു. അത് ഭയങ്കരമായിട്ട് ആൾക്കിടയിൽ നിന്ന് എനിക്ക് അപ്രിസിയേഷൻ കിട്ടിയതാണ്. കാരണം പൃഥ്വിരാജിനെ വെച്ചിട്ട് ഒരു നാടൻ പടം ചെയ്യുന്നു വെച്ചിട്ട് ഇപ്പോഴും ആളുകൾ വിളിച്ച് പറയാറുണ്ട് അങ്ങനെ ഒരു സാധനം ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുന്ന സന്തോഷമാണ്. അത് അതേപോലെയാണ് നമ്മൾ ഇപ്പോൾ ജോണി ജോണി എസപ്പയിലും ഒരു നാടൻ ഒരു നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ഒരു കഥാപാത്രത്തിൻ്റെ എല്ലാ ചേഷ്ടകളും ചാക്കോച്ചനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് ഈ ജോണി ജോണി എസപ്പയുടെ ഒരു പ്രത്യേകതയാണ്. ഈ നാട്ടിൻപുറത്തുകാരനെ ചാക്കോച്ചൻ കുറേ സിനിമകളായിട്ട് ഇങ്ങനെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക ചാക്കോച്ചനെ. അപ്പോൾ എങ്ങനെ ആ ഒരു കഥാപാത്രത്തിലോട്ട് എങ്ങനെ എത്തും? അതിനകത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട് കഥാപാത്രത്തിൽ. അത് പ്രേക്ഷകർക്ക് കാണുമ്പോൾ മനസ്സിലായി ഇയാൾ ആ നാട്ടിലെ വളരെ മാന്യനാണ്. പക്ഷേ ഇയാളുടെ മാന്യതയെക്കുറിച്ചുള്ള ഭയങ്കര രസകരമായ ചില കാര്യങ്ങൾ ആ പടത്തിലാണ്. അത് കയ്യടി കിട്ടും. അത് കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും. ഈ കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ കഥാപാത്രത്തെ കൊണ്ടുവരിക്കുന്നത്. അതാണ് ഇതിൻ്റെ അതിൽ. അതുപോലെ ഷറഫുദ്ദീൻ, ഷറഫുദ്ദീൻ ഇവരുടെ 3 ചേട്ടനന്മാരുടെ കഥയാണ് നമ്മൾ പറഞ്ഞത്. ടിനി ടോമ്, ചാക്കോച്ചൻ, ഷറഫുദ്ദീൻ, ഈ മൂന്ന് പേരുടെ കോമ്പിനേഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ടിനി ടോമിനൊക്കെ ഭീകര അഭിപ്രായമാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഷറഫുദ്ദീൻ്റെ കോമഡി നമ്മുടെ വീട്ടിൽ നടക്കുന്ന കുസൃതികളുണ്ട്. ആ കുസൃതി ഞാനൊക്കെ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്. അപ്പോൾ ഞാൻ ജോജി അതെ ഞങ്ങളുടെയൊക്കെ ചില ഛായകൾ ആ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറോട് ഞാൻ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെയൊക്കെ ചേട്ടന്മാരുടെ ചിലത് ടിനിയുടെ ക്യാരക്ടർ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത് ഷാജോൺ, അതുപോലെ വിജയരാഘവൻ, ഇവരൊക്കെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നുണ്ട്. ഇവർ ഷറഫുദ്ദീൻ പാവാടയ്ക്കകത്തും പൃഥ്വിരാജിൻ്റെ കൂടെ അതെ വെള്ളക്കൂതിരായ ക്യാരക്ടർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ പടത്തിൽ സെക്കൻഡ് ഹാഫിൽ അവനെ കാണുന്നില്ല എന്ന് ഒരുപാട് പരാതി എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ കേടുകൂടാണ് ഇതിനകത്ത് ഇതിനകത്ത് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ് വെച്ചത്. അനിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇവരൊക്കെ ഇവരുടെയൊക്കെ കഥകൾ ഇങ്ങനെ അവസാനം വരെ കൊണ്ടുപോകുന്നതാണ്. ഞാൻ ചിരി അവസാനം വരെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകരെ ശരിക്കും ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു കഥയും ഉണ്ട്. മമതാ മോഹൻദാസും ചിത്രത്തിലെ ഒരു പ്രധാനമുണ്ട്. വളരെ പ്രധാനപ്പെട്ട മമത വളരെ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അമല എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ഒരു വളരെ മനോഹരമായിട്ടത് അത് ആ കഥ പടം കണ്ടിറങ്ങുന്നവർ അവരുടെ പ്രേക്ഷകൻ്റെ മനസ്സിലാക്കി കഥാപാത്രം ഇങ്ങനെയായിരിക്കും. സനൂപ് ചിത്രത്തിൽ നിർണായകമായിട്ടൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സനൂപിൻ്റെ കഥാപാത്രത്തെ കുറിച്ച്? സനൂപ്
വളരെ മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. ആ പയ്യൻ്റെ അവൻ്റെ ആ ഒരു പ്രായം ഇപ്പം കുട്ടിത്തം കഴിഞ്ഞ് കൗമാരത്തിലോട്ട് കയറുന്ന ഒരു പ്രായമാണ്. അപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു നമുക്ക് ആവശ്യം. അവൻ ഞാൻ നേരിട്ട് കണ്ണൂരിൽ നിന്ന് കാണുകയും അവൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ട് ഒത്തിരി നാളായാലും എന്നെ കണ്ടിട്ട് അങ്ങനെ അവനെ ചെന്ന് കണ്ടു. എനിക്ക് കണ്ടപ്പോൾ തന്നെ നമ്മുടെ കഥാപാത്രമായിട്ട് നാദം എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. അത് നമ്മൾ കൂടുതലതിനെക്കുറിച്ച് പറയാത്തത് സിനിമ കണ്ടു കഴിഞ്ഞറിയിട്ട് കാര്യമാണ്. ആ കഥാപാത്രത്തിന് ഒരു സസ്പെൻസ് ഉണ്ട്. ഈ രണ്ട് ജോണിയും യാദവും തമ്മിലുള്ള റിലേഷൻ്റെ സസ്പെൻസുകളാണ് പിന്നീട് നമ്മൾ റിവീൽ ചെയ്യുക. അത് വളരെ മനോഹരമായിട്ട് അവൻ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ലൊരു ആക്ടറാണ്. നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാ മങ്കിപ്പനിലൊക്കെ എത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. ഈ പടത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സനൂപ്. നല്ല അതും സനൂപിനെ മാത്രമല്ല, സനൂപിൻ്റെ കൂടെ അനിഘ ഒരു പേരായിട്ട് വരുന്നുണ്ട്. ബേബി അനിഘ ഒരു ഭാസ്കർ റാസ്കലി ഒരു കോമ്പിനേഷൻ ഉണ്ട് കുറ്റത്തിൽ. അതേപോലെ അവരിപ്പോൾ വളർന്നു. അവരുടെ ഒരു കോമ്പിനേഷൻ ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. അത് ആ പാട്ട് ഭയങ്കര ഹിറ്റായിട്ടുമുണ്ട്. പാട്ട് ട്രെൻഡിങ്ങിലൊക്കെ വന്ന പാട്ടാണ്. മനോഹരമായിട്ട് ഷാൻ്റെ മ്യൂസിക് ഈ പടത്തിൽ എടുത്തു പറഞ്ഞൊരു ഘടകം ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സംഗീതമാണ്. എനിക്ക് വന്ന് മികച്ച ഗാനങ്ങളാണ് ഷാൻ ഇതിനകത്ത് നിന്നിരിക്കുന്നത്. അതുപോലെ പശ്ചാത്തല സംഗീതമാണെങ്കിലും അത് വളരെയധികം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും രണ്ട് കുട്ടി പാട്ടുകാരും. അതെ അതെ, അത് ബിജുബാലിൻ്റെ പാട്ട് ഹിറ്റാണ്. ബിജുബാലിൻ്റെ മകനും ദീപക് ദേവൻ്റെ മകളുമാണ് പാടിയിരിക്കുന്നത്. അവർ മനോഹരോട് പാടിയിട്ടുണ്ട്. പാട്ട് ഹിറ്റാണ്. സിനിമയിൽ അത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അല്ല, സാൻ സിനിമകളിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ഗ്ലീറ്റസ് അതും ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. മോശമായിട്ടുള്ള ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറുന്നു. അപ്പോൾ പാവാടയ്ക്കകത്തും അങ്ങനെ ഒരു ട്രാൻ വന്നിട്ടുണ്ട്. ഇതിലും അതുപോലൊരു അത് അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണല്ലോ. മനുഷ്യനെ ഇപ്പം ഇപ്പോൾ പോലെ കുറ്റം ചെയ്ത് ജയിലിൽ പോകുന്നൊരു അത് മാറിയല്ലോ തിരിച്ചു വരുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടത്. അപ്പോൾ ഓരോരുത്തർക്ക് ചെയ്ത് നമ്മളതിൻ്റെ കുറ്റം അവർ നമ്മൾ ചിന്തിക്കുമ്പം പശ്ചാത്തലപിക്കുമ്പോഴാണല്ലോ നമുക്കത് മാറണമെന്ന് തീരുമാനിക്കുന്നത്. അവനാണ് മനുഷ്യൻ. അപ്പം മനുഷ്യൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിമാനുഷ്യമായിട്ടുള്ള കഥകളല്ലേ ഞാൻ പറയുന്നത്. മനുഷ്യൻ്റെ കഥ തെറ്റിയതാൽ പശ്ചാത്തലപിക്കും, അവൻ മാറി വരും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ സത്യസന്ധമായ കഥകൾ പറയുന്നതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഇത് വരുന്നത്. ബോധപൂർവ്വം സംഭവിക്കുന്നില്ല, അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. സാധാരണ മനുഷ്യൻ്റെ കഥ പറയുന്നതുകൊണ്ടാണത്. ഗീത 4 വർഷത്തിന് ശേഷമാണ് തിരിച്ചു വന്നതാണ്. ഗീത അങ്ങനെ കോമഡി ക്യാരക്ടേഴ്സൊന്നും അധികം ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതിലേക്ക് അമ്മ എന്നൊരു ക്യാരക്ടറിലോട്ട് ഗീത കാസ്റ്റ് ചെയ്യുമ്പോൾ ഗീത ചേച്ചിയോട് നന്ദി പറഞ്ഞൊരു കാര്യമാണ്. കാരണം മൂന്ന് ആൺമക്കൾ, ടിനി ടോമസ്, ചാക്കോച്ചൻ, ഷറഫു, ഇവരുടെ മൂന്ന് പേരും അതെ അതെ. പക്ഷേ ഈ മൂന്ന് പേർക്ക് ഒരു അമ്മയെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാനിവിടെ ഒരുപാട് അന്വേഷിച്ചിട്ട് എനിക്കൊരു അമ്മയെ കിട്ടുന്നില്ല. ആർക്കും ഇത്രയും ഈ മൂന്ന് പേരുടെ അമ്മയാകുമ്പോഴത്തേക്കിനും ഒരുപാട് ഇതായി ഇമേജിനെ ബാധിക്കുമെന്നൊക്കെ മേടിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നമ്മുടെ പ്രൊഡക്ഷൻ കണ്ടുള്ള ഡിക്സൺ ചേട്ടൻ, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ഡിക്സൺ ചേട്ടൻ പറഞ്ഞു മാതാൻ്റെ ഗീതച്ചേച്ചി ഒന്ന് ട്രൈ ചെയ്യുക. ഗീതച്ചേച്ചിക്ക് താല്പര്യമുണ്ട് മലയാളത്തിലോട്ട് വീണ്ടും വരാനോ. ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം, ഞാൻ ഡിക്സന് കൈ കൊടുത്തു. ഞാൻ പറഞ്ഞാൽ അയ്യോ ഞാൻ ചിന്തിച്ചില്ല. ഡിക്സൻ്റെ നമ്പർ മേടിച്ചിട്ട് ഞാൻ നേരെ ഗീത ചേച്ചിക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടു. അമേരിക്കയിലായിരുന്നു ചേച്ചി. അപ്പം തന്നെ തിരിച്ചെന്നെ വിളിച്ചു. ഞാൻ അപ്പം തന്നെ വിളിച്ചു. കഥ പോലും കേട്ടില്ല. ഞാൻ റെഡിയാണ് മാത്രണ്ടത് പറഞ്ഞു. ഞാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ മൂന്ന് അതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്കൊരു നല്ല കഥാപാത്രം കിട്ടിയത്, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു മലയാളത്തിൽ നിന്നൊരു വിളി എന്ന് പറഞ്ഞു. അത് വലിയ ഭാഗ്യമായി. ചേച്ചി അവിടുന്ന് വന്ന് ചെയ്തിട്ട് പോയി. വിജയരാഘവൻ ഭയങ്കര ഒരു ഭാഗ്യമായി. ചേച്ചിയോട് ഇപ്പോൾ നന്ദി പറയണം. പിന്നെ കുട്ടി അവർ തമ്മിലുള്ള കോമ്പിനേഷൻ, അവർ നേരത്തെ നായികനായകമായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കുട്ടേട്ടൻ്റെയും ഈ ഗീതച്ചേച്ചിയുടെ ഒരു കോമ്പിനേഷൻ വളരെ ഗുണമായി പടത്തിന്. അത് ഇപ്പോൾ പടം കാണുന്നവർക്ക് മനസ്സിലാകും. ഗ്രേസി ടീച്ചറും കറിയാമാഷും, കറിയാമാഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പിശുക്കനാണ്. ഗ്രേസി ടീച്ചർ വളരെ സോഫ്റ്റാണ്. എന്നാൽ പിള്ളേർ തകട എന്നൊക്കെ പറഞ്ഞ് വളരെ ചിരിച്ച് അവരെ ജോവലായിട്ട് കൊണ്ടുവന്ന കഥാപാത്രമാണ്. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങളുടെ തമാശകൾ ഈ സിനിമയ്ക്ക് ഭയങ്കര രസകരമായിട്ട് മാറിയിട്ടുണ്ട്. ഈ മൂന്ന് ആൺമക്കളായിട്ട് ടിനി ടോമസ്, ചാക്കോച്ചൻ, ഷറഫുദ്ദീൻ, അപ്പോൾ അവരൊരു കോമ്പിനേഷൻ ആദ്യം ഒരു ഇല്ല. അവർ മൂന്ന് പേരും കഴിവ് തെളിയിച്ച ആൾക്കാരല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ ടിനി ടോമിനെ കുറിച്ച് ആളുകൾ ഭയങ്കര, കാരണം ടിനിയുടെ കരിയറിലെ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അപ്രീസിയേഷൻ ടിനിക്ക് ചെയ്യാന്ന് വെച്ചിരുന്നു. ടിനി നല്ലൊരു ആക്ടറാണെന്ന് ഈ പടത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. മൂന്നുപേരും വളരെ രസമായിരുന്നു. ആ മൂന്ന് പേരുടെ കറക്റ്റ് ആ ചേട്ടനിയമ്മ എന്നുള്ളൊരു ഫീല് മൂന്ന് പേർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അവരുടെ ഈ ഇത് വെച്ചിട്ടും ഫിഗർ വെച്ചിട്ടും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ആ ഒരു ക്യൂട്ട്നെസ് ഈ പടത്തിൻ്റെ വളരെ പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞില്ലേ, ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു നല്ല സിനിമയാണിത്. ഇത് ഫാമിലി പ്രേക്ഷകരാണിത് കണ്ട് വിലയിരുത്തേണ്ടത്. അത് തിയേറ്ററിൽ വന്നതിനെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഇത്. ഫാമിലിക്ക് വേണ്ടിയുള്ളൊരു തീർച്ചയായിട്ടും ഫാമിലി അവർക്ക് ഇഷ്ടപ്പെടും. അത് എൻ്റർടൈൻമെൻ്റാണ്. ചിരി ഇപ്പോൾ തന്നെ പുറത്ത് അതിൻ്റെ ഒപ്പീനിയൻ ഒക്കെ വന്നിട്ടുണ്ട്. ചിരി നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ധൈര്യമായിട്ട് ഇതിനകത്ത് വന്നത് തന്നെ പടത്തിൻ്റെ ഒപ്പീനിയൻ്റെ ശക്തിയിലാണ്. അല്ലാതെ നിങ്ങളെല്ലാവരും വരണം വരണം ഇത് അതല്ല. നല്ലൊരു സിനിമയായതുകൊണ്ടാണ്. അപ്പോൾ അത് നല്ലൊരു സിനിമയാണ്. അത് ചിരിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർ തിയേറ്ററിൽ വന്നതിനെ കാണുമ്പോഴാണ് ഒരു ഗുണമുണ്ടായിരുന്നത്. അത് സിനിമ വിജയിക്കുന്ന അപ്പോഴാണ്.
അനുസിതാരെ ഇതിലോട്ട് എടുക്കുന്ന ഒരു നാടൻ ഭംഗി അത് വെച്ചിട്ടാണോ അനുസിതാര കുഞ്ചാക്കോന്റെ നായികയായിട്ട് വരുന്നത്? അങ്ങനല്ല, അങ്ങനല്ല. അവരുടെ പേര് രാമന്റെ ഏതൻ തോട്ടത്തിൽ ഇല്ലാണ്ട് രസമായിരുന്നു. അപ്പൊ ഞാൻ അടിച്ചപ്പോ രണ്ട് സുന്ദരനും സുന്ദരി രാമന്റെ ഏതൻ തോട്ടം തന്നെയാണ് ഇതിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. രണ്ടുപേരും സൗന്ദര്യത്തിൻ്റെ രണ്ട് ഏരിയ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു പേര് ഈ രീതിയിൽ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ട് അത് അതിൽ നിന്ന് തന്നെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ വിളിച്ചത്. പക്ഷേ അനുവിൻ്റെ കഥാപാത്രത്തിന് അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, വേറൊരു ലെവലിൽ നിൽക്കുന്ന ക്യാരക്ടറാണ്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻസും ഭയങ്കര രസമാണ്. എപ്പോഴും വഴക്കും കാര്യങ്ങളും, നീ പോടാ അവിടെ നിന്നൊക്കെ പറയുന്ന ഒരു കഥാപാത്രവും, അങ്ങനെ അങ്ങനത്തെ ബന്ധമാണ് അവർ തമ്മിൽ. പക്ഷേ അതിനകത്തൊരു മെസ്സേജ് പറയുന്നുമുണ്ട്. കാരണം അവൾ പറയുന്നുണ്ട് അനുവിൻ്റെ ക്യാരക്ടറിനെ പറഞ്ഞു, ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാൻ അറിയാൻ പറഞ്ഞിട്ടല്ല, പിന്നെ വളർത്തി വലുതാക്കിയവരെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി മാത്രം ഇങ്ങനെ പറയുന്ന ഒരു നായികയാണ്. കാരണം കുട്ടിത്തത്തോട്ടുള്ള പ്രണയമുണ്ട്, എന്നാൽ അച്ഛനെ അമ്മയും പിണക്കിയിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അതല്ലേ ഒരു മെസ്സേജ്. ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അറിയേണ്ട ഒരു മെസ്സേജാണത്. അവർ കാരണം എത്ര വലുതായാലും നമ്മൾ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ഒരു ഒരു ഘടകം തന്നെയാണ്. അവരെ വേദനിപ്പിച്ചാൽ അത് ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെസ്സേജ് ഈ പടത്തിലുണ്ട്. അതാണ് അത് തമാശയെ കൂടെ, ആ പിന്നെ തമാശയെ കൂടെ പറയുമ്പോഴും നമുക്ക് അച്ഛനും അമ്മയും വേണം. പിന്നെ ഉണ്ട് ഫാമിലി വാല്യൂസിൻ്റെ ഇതുപോലെ ഞാൻ പറയും, ഇതാണ് പറയുന്നത്. ആ 22 വർഷമായിട്ട് പ്രണയിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഒളിച്ചോടി പോവാം, പക്ഷെ അതിപ്പോൾ തയ്യാറാകുന്നില്ല അച്ഛനമ്മ. ഇങ്ങനെയൊക്കെ പറയുന്നൊരു പെൺകുട്ടി ഇന്നത്തെ കാലത്ത് ഭയങ്കര കാര്യമില്ല അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ മെസ്സേജുകളും ഈ സിനിമയിൽ കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല മെസ്സേജുകളും നല്ല ചിരികളും ഉള്ള സിനിമയാണ്. ഈ ഫാമിലി വാല്യൂസിനൊക്കെ പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അതൊരു ഗ്രാമീണ ചിത്രം തന്നെ ആവണം, അങ്ങനെ ഒരു ചിന്ത. അങ്ങനെയൊന്നുമല്ല, ഫാമിലി ഇതിന് പട്ടണത്തിനാണെങ്കിലും ശരി ഗ്രാമത്തിലാണെങ്കിലും ബന്ധം ബന്ധങ്ങൾ തന്നെയാണ്. അത് നമ്മളവിടെ പറയുന്നതേ ഉള്ളൂ. പക്ഷെ ബന്ധങ്ങൾക്ക് എല്ലായിടത്തും ഒരേപോലെയാണ്, അത് മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അങ്ങനെ നല്ല ബന്ധങ്ങൾ പോകുന്നവരാണ് നല്ല മനുഷ്യർ. അങ്ങനെ നല്ല മനുഷ്യരുടെ കഥയാണ് ഞാൻ പടത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ സാർ ചിത്രങ്ങൾ എടുക്കുമ്പോഴും ഇതുപോലൊരു ഗ്രാമീണ പശ്ചാത്തലം അതിനുണ്ടാവോ? അത് പറയാൻ പറ്റില്ല. അടുത്ത ചിത്രത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ജോണി ജോണി എസപ്പ, അടുത്ത എന്താണെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. ഇപ്പോൾ ഈ സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ വേണ്ടി നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ്. പക്ഷേ പ്രേക്ഷകരിലൂടെ എത്തിയിട്ടുണ്ട് പടം, എല്ലാവരിലോട്ടും നന്നായിട്ട് അഭിപ്രായം വന്നിട്ടുണ്ട്. ഇനി അവർ തിയേറ്ററിലോട്ട് എല്ലാവരും വന്ന് കാണണമെന്നുള്ളതാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ ചിത്രം തിയേറ്ററിൽ തന്നെ വന്ന് കാണും, നിങ്ങളെ രസിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ വന്നതിന് സിനിമ കാണണം. നല്ല ചിരിയുണ്ട്, നല്ല പാട്ടുകളുണ്ട്, നല്ല കണ്ണു നിറയുന്ന നിമിഷങ്ങളുണ്ട്, എല്ലാം ഒത്തിണങ്ങിയ ഒരു നല്ല ഫുൾ എൻ്റർടൈനറാണ് സിനിമ. നിങ്ങളാണ് എൻ്റെ ശക്തി. എൻ്റെ സിനിമകൾ പാവാടമുള്ള സിനിമകൾ വിജയിപ്പിച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ട് സിനിമ ഇഷ്ടപ്പെടുന്നു, എനിക്ക് ഉറപ്പുണ്ട്. വെള്ളിമുങ്ങ പോലെ എഴുതിയ ജോജിയുടെ തിരക്കഥയാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, ഇതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ചിരികളും നല്ല പാട്ടുകളും നല്ലൊരു കുടുംബത്തിൻ്റെയും കഥ പറയുന്ന ഈ ചിത്രം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ജോണി ജോണി എസ് എബയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മോർണിംഗ് റിപ്പോർട്ട് പൂർണ്ണമാകുന്നു.